പശപശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ, അവളെയൊരു ജെന്റിൽമാൻ നോട്ടറിയുന്നുണ്ടേ, ആളുകൾ കാണാതെ അവളെ പൊക്കാൻ പ്ലാനുണ്ടേ, ആരു വിളിച്ചാലും അവള് പോകാൻ റെഡിയുണ്ടേ, പശപശകായി ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടേ, അവളെയൊരു എന്റെ ദൈവമേ ആരായി നിൽക്കുന്നത്? ഒന്ന് ലയിപ്പിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, എന്താ പട്ടിയുടെ കുട്ടിയുടെ പേര്? പെട്രീഷ്യ. പെട്ടി ഓട്ടോറിഷയോ? നോ നോ, പെട്രീഷ്യ. എന്താ കുട്ടിയുടെ അമ്മയുടെ പേര്? പെറ്റനീറ്റോ. അവരിതുവരെ പെറ്റണീറ്റില്ലേ. എന്താ ചേട്ടന്റെ പേര്? R-E-M-O. അറിയുമോ? അറിയില്ല. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. മൈ നെയിം ഈസ് പീറ്റർ. ഞാൻ ഇതിനു മുമ്പ് കുട്ടിയെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുട്ടിയുടെ തുണിയില്ലാത്തൊരു ഫോട്ടോ ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ. അയ്യോ, അത് കമ്പ്യൂട്ടർ തട്ടിപ്പല്ലേ. ഈ തലവട്ടി കേട്ടില്ലേ, തുണിയില്ലാത്ത ശരീരം മാത്രമേ എന്റേതുള്ളൂ, തല വേറെ ആളുടേതാ. എടി കൊച്ചേ, പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ, എടി പെണ്ണേ, അഴിഞ്ഞടി നീ നടക്കാൻ നോക്കല്ല കല്ലി കൊച്ചു കല്ലി. പഠിക്കാൻ വിട്ട പെണ്ണാണ്, കൊഴുത്തുരുണ്ട ഫിഗറാണ്, വെള്ളി വെള്ളത്തെ കളറാണ്, ചവറ് പോലെ ലവറാണ്, ലവർ തന്ന വയറാണ്, ആ വയറിൽ നിന്ന് കൊതിയാണ്. പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ. അടി കൊടുത്ത് വടി വാങ്ങി ചാർജ് മൊത്തം ഇറങ്ങി, ഒന്ന് റീചാർജ് ചെയ്തേക്കാം. പണമുള്ളവൻ പൂട്ടു തിന്നുമ്പോൾ പണമില്ലാത്തവനോ പൊടി വാരി വിഴുങ്ങുന്നു. ഭർത്താവേ, ഇവനെന്ത് വൃത്തികേടുകളാണ് ഈ കാണിക്കുന്നത്? എടി കൊച്ചേ, നാൻസി നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ ഈ വെള്ളം ഏറ്റിട്ടോണ്ട് വരരുത്. ഞാൻ നാൻസി അല്ല, ഒരു വികാരിയാണ്. അച്ഛനായിരുന്നു എന്റെ പൊന്നച്ചോ. അച്ഛൻ ഈ പറഞ്ഞ വികാരം എനിക്കും ഉണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞു നടക്കാറില്ല. ഞാൻ വികാരിയാണ്, ഞാൻ വികാരിയാണ്. അല്ല പിന്നെ കർത്താവേ, നീ എന്താണ് കയ്യിൽ കൂടയുന്നത്? അച്ഛോ, ഇതാണ് ഹാൻസ്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നീ മേലിൽ വെക്കരുത്. ഓക്കേ. കണ്ടോ, അവൻ കുടഞ്ഞു കളയുകയാണ്. നന്നനോ, എന്താണ് നീ കാണിക്കുന്നത്? മേലിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ട് ചുണ്ടിന്റെ ഇടയിലേക്ക് തിരികെയല്ലോ. എന്റെ പൊന്നച്ചോ, അച്ഛനല്ലേ പറഞ്ഞത് ഹാൻസ് മേലിൽ വെക്കരുതെന്ന്? താഴെ വെക്കുന്നോണ്ട് എന്താ അച്ഛോ കുഴപ്പം? എടാ സത്താന്റെ കുഞ്ഞാടെ, നീ എന്തിനാണ് ഇങ്ങനെ തരം താന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്? അച്ഛോ, കഞ്ചാവ് പീടിക്കും ചരസിനും എല്ലാം എന്തൊരു വിലയപ്പാ, വാങ്ങണ സമയം പോലീസ് പൊക്കിയാൽ അത് ഒരു ഗണിയപ്പാ, പാൻപരാഗും ചമ്പും തിന്നു ത്രില്ലായില്ലപ്പാ, ഒന്ന് പൊടയണം, ചുണ്ട് വലിക്കണം, ചുണ്ടിന്റെ അടിയിൽ തിരുകണം. ബ്യൂട്ടിഫുൾ ഫാദർ, ഇതൊക്കെ പറഞ്ഞാലും പുകയില ആരോഗ്യത്തിന് ഹാനികരം. ഷൂട്ടിംഗ് പാർട്ടിയുടെ വണ്ടിയാണല്ലോ വരുന്നത്. ഹാൻസ് മാറ്റി വെച്ചിട്ടൊരു ചാൻസ് ചോദിച്ചു നോക്കാം. സാർ, നിങ്ങളാണോ ഈ സിനിമയുടെ ഒക്കെ ആള്? അതെ, ഞാനാ ഈ സിനിമയുടെ ആള്. അതെ, നിങ്ങളാരാ? ഞാനാണ് ഈ അഭിനയത്തിന്റെ ഒക്കെ ആള്. ഇതിനു മുമ്പ് താൻ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. എടോ, ഈ പടത്തിന് പാട്ടിനും ഡാൻസിനും ഒക്കെ പ്രാധാന്യമുള്ളതാ, ഇതിൽ അഭിനയിക്കാൻ തനിക്ക് എന്താണോ യോഗ്യത. സാറേ, മേരാ സ്റ്റെപ്പ് നോക്ക് കണ്ടോ മമ്മൂട്ടിന്റെ കൂട്ടാ, പാന്റിൽ മോഡൽ നോക്ക് പണ്ടത്തെ ബെൽ ബോട്ടൻ കട്ടാ, ഈ വൃത്തി കെട്ട ബോട്ടൻ ഊരി സോപ്പിലിട്ടാൽ ചളിയാ. താൻ എങ്ങനെയൊക്കെ തലയും കുത്തി മറിഞ്ഞാലും ശരി, ഞങ്ങൾക്ക് വേണ്ടത് ഒരു നായികയാണ്. നായിക ഉണ്ടല്ലോ, എന്റെ ഭാര്യ ജാനു. തന്റേതല്ലേ ഭാര്യ? ഒരു പുതുമുഖത്തെ വെച്ച് പരീക്ഷണം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. എന്റെ പൊന്നു സാറേ, അവൾ പുതുമുഖമല്ല. ഇതിനോടകം എത്രയെത്ര സിനിമകളിൽ അവൾ അഭിനയിച്ചു കഴിഞ്ഞു. അവൾ ആരാ? സാർ അവളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. സിൻപടങ്ങളിൽ നൃത്തമാടിടും എന്റെ ഭാര്യ ജാനു, നൃത്തമാടിട്ടു എന്റെ ഭാര്യ ജാനു,
അവളൊരു തറവാടി എന്ന നടിക്കുന്നതോ തറയായി സെക്സിയായി സിൻപടങ്ങളിൽ വൃത്തമാട്ടിടും എന്റെ എന്റെ പൊന്ന് സാറേ ഷൂട്ടിംഗ് നടക്കില്ല. എന്താണോ എന്ത് പറ്റി? നായികക്ക് കൊടുത്ത ജ്യൂസിന് ഒരു അല്പം മധുരം കൂടി പോയെന്ന് പറഞ്ഞ് നായിക പ്രൊഡ്യൂസറുടെ മൂക്കും കടിച്ചു പറഞ്ഞിട്ട് വീട്ടിൽ പോയി. എന്റെ ഗണപതി ഭഗവതി, ഭഗവാനെ, ഞാൻ എത്രയോ താരങ്ങളെ വെച്ച് പടമെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ താരങ്ങളുടെയൊക്കെ ഒരു ജാടയെ. പണ്ടത്തെ താരങ്ങളാണ് താരം. വന്നാൽ വന്നുണ്ട്, നിന്നാ നിന്നുണ്ട്. ആ അതൊക്കെ മലയാള സിനിമയുടെ സുവർണ കാലം. പണ്ട് മലയാള പടമോടാൻ ജയൻമതി, ജയന്റെ ഒരു കയ്യിൽ പുലിയുണ്ടേ അതു മതി. അന്ന് സിനിമ പോസ്റ്ററിനുള്ളിൽ പെരും പാമ്പും മുതലയുമായി ജയൻ മസിലു പിടിക്കണ കണ്ടാൽ ജനം കൂടുന്ന കാലമതാ. ചുമ്മാ ഹെലികോപ്റ്ററിൽ തൂങ്ങുന്നൊരു ജയനെ മറക്കുമോ? പണ്ട് മലയാള പടമോടാൻ ജയൻമതി. ആ നിർത്തു, എന്താ പരിപാടി? അതെ, സിനിമ ഷൂട്ടിങ്ങാ. സിനിമ ഷൂട്ടിങ്ങാ? ഈ പടത്തിൽ മമ്മൂട്ടി ഉണ്ടോ? മമ്മൂട്ടി ഇല്ലല്ലോ. മമ്മൂക്കെ ഇല്ലാത്ത സിനിമയോ? ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആരാ? ഞങ്ങളാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാർ. ഹലോ, എന്താ പ്രശ്നം? അതെ, ഞങ്ങൾ സിനിമ ഷൂട്ടിംഗ് ആരാ. ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടെ ഷൂട്ടിംഗ് ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന്. ആ അത്രയ്ക്കായോ? നിങ്ങൾ ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്തോ? ആട്ടെ, ലാലേട്ടനല്ലേ ഹീറോ? ഏ അല്ല, ഏ ലാലേട്ടനല്ലേ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരാ. ലാലേട്ടനില്ലാത്തൊരു പടം ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ഇവിടെ. ആഹാ, മമ്മൂട്ടി ഇല്ലാത്തൊരു പടം ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ലാലേട്ടനില്ലാത്ത പടം ഷൂട്ട് ചെയ്യാൻ ഞങ്ങളും സമ്മതിക്കില്ല. ആഹാ, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ വെറും മമ്മൂട്ടിയല്ല, ഭരത് മമ്മൂട്ടിയാ. എടാ, മോഹൻലാലും ഭരത് മോഹൻലാലാണ്. മലയാള സിനിമയുടെ വലിയേട്ടൻ മമ്മൂട്ടിയാണ്. മലയാള സിനിമയുടെ ബാലേട്ടനാണ് ലാലേട്ടൻ. ഇന്ദ്രപ്രസ്ഥവട മമ്മൂട്ടി, വാനപ്രസ്ഥവട മോഹൻലാല്, ദി കിങ് ആണ് മമ്മൂട്ടി, ദി പ്രിൻസ് ആണ് ലാലേട്ടൻ, രാക്ഷസ രാജാവാണ് മമ്മൂട്ടി, രാവണ പ്രഭുവാണ് ലാലേട്ടൻ, സൂര്യ മാനസമാണ്, സൂര്യ ഗായത്രിയാണ്, മമ്മൂട്ടി സ്നേഹമുള്ള സിംഹമാണ്, നരസിംഹമാണ് ലാലേട്ടൻ. ഓ, നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലാൻ വരട്ടെ. നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മലയാള സിനിമയുടെ ആ താര രാജാക്കന്മാർ തന്നെ ദാ വരുന്നു. അയ്യോ, ഞാനോ? സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന മത്സരങ്ങളോ വിദ്വേഷങ്ങളോ ഞങ്ങളുടെ ഇടയിലില്ല അല്ലേ ലാലെ? അതെ, ഈ മമ്മൂക്ക ഇല്ലാതെ എനിക്കെന്താഘോഷം? സത്യത്തിൽ ഞങ്ങളല്ല താരങ്ങൾ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഈരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളാണ് താരങ്ങൾ. അതെ, നിങ്ങൾ തന്നെയാണ് താരങ്ങൾ. ഒന്ന് നിർത്തുന്നുണ്ടോ? ആരത്? ഒരു താരങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളും ഞങ്ങളും ഒന്നുമല്ല താരങ്ങൾ. ഞങ്ങളുടെ നാടിയും ഞരമ്പും ആശയും ആവേശവും ഹൃദയത്തുടിപ്പുമായ ആ താരവിടെ ഉണ്ടായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലായിരുന്നു. ആരാണ് താരം? ഞങ്ങളുടെ തുമ്പി മോള്. തുമ്പി മോളോ? ആ, ഞങ്ങളുടെ കിന്നാര തുമ്പി. ഷക്കീല ചിത്രങ്ങൾ പോയി മറഞ്ഞു, ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. നീ ഇല്ലാത്ത കേസിൽ ആള് കുറഞ്ഞു, കാതറയാം നീ എവിടെ പോയി മറഞ്ഞു. ഇനിയും വരാത്തതെന്തേ എന്റെ പുന്നാരെ, മധുരം വരാത്തതെന്തേ, ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി, നീ മധുരം വരാത്തതെന്തേ. ഇത്ര പ്രായമായിട്ടും മുതലാളിക്കൊരു മാറ്റവും ഇല്ല.
എന്താ എന്ത് പറ്റി മുതലാളി? നമ്മുടെ വീട്ടുമുറ്റത്ത്. വീട്ടുമുറ്റത്ത്? നമ്മുടെ വീട്ടുമുറ്റത്ത്. വീട്ടുമുറ്റത്ത് എന്താടാ? ഇൻസ്റ്റാൾമെന്റ് കാരണം അച്ഛൻ നിൽക്കണം മുതലാളിയോട്. അങ്ങനെ ചെല്ലാൻ കടക്കണപ്പടി പട്ടിക്ക് പുറത്ത് പോടാ പോ. മുതലാളി, ഇവിടുത്തെ ഉപ്പും മല്ലിയും മുളകും പഞ്ചാരൊക്കെ കട്ടുന്നു വളർന്ന എന്നോട് ഇത് വേണ്ടായിരുന്നു മുതലാളി. മുതലാളി, കൊച്ചം ഇവിടെ ഇല്ല. ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. ഹരിത മുതലാളി, ഹരിത, ഹരിത മുതലാളി, ഹരിത, നോക്കി നിൽക്കാതെ എന്നെ വേഗം പീഡിപ്പിക്കൂ. നീ എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യരുത്. അംഗഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പൊന്ന് മുടക്കും ഞാൻ. മുതലാളി, തിരുവിൽവാമലയിൽ നേപ്പിച്ചു കൊണ്ടുവരും ഇളനീർക്കുടം നിന്റെ തലക്കടിച്ചു ഉടയ്ക്കും ഞാൻ. വേണ്ട, നിങ്ങൾ ഒരാളാണോ ഭാര്യ ഇല്ലാത്ത നേരം നോക്കി വേലക്കാരിയെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമെന്ന് കരുതിയ ഞാനാണ് വിട്ടി. കൊച്ചമ്മേ, നിങ്ങൾ ഒന്നും പറയണ്ട. ഈ വേലക്കാരി കുളിക്കുമ്പോൾ നിങ്ങൾ ഉളിഞ്ഞു നോക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളി, എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ നിന്നെ തല്ലും തൊല്ലും തെല്ലും. ഇനി മുതൽ കുളിമുറിയുടെ വാതിൽ തുറന്നിട്ട് വേണം കുളിക്കാൻ. എന്തിന്? ഞാൻ ഉളിഞ്ഞു നോക്കിയെന്നുള്ള പരാതി ഈ തറവാട്ടിൽ ഇനി മുഴങ്ങിക്കേൽക്കരുത്. ഇതൊക്കെ കാണാണ്ടിരിക്കാൻ എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തരാമോ? ശരി, നീ പറഞ്ഞത് അനുസരിച്ചില്ലെന്ന് വേണ്ട. അയ്യോ അയ്യോ, വിട മനുഷ്യ, ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് കാര്യമാക്കിയല്ലേ? ഈ അപമാനം സഹിച്ച് ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. നിന്റെ കൈ കൊണ്ട് ഞാൻ ചാകണ്ടെങ്കിൽ നീ കയറിപ്പോടി ഞാനകത്ത്. നിങ്ങൾ അതിര് കിടക്കുന്നു. നീ അതിരളന്ന് കുറ്റിയടിക്ക്. ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ നിങ്ങൾക്ക് കുലം കുത്തി ഒഴുകുന്ന കാട്ടാറിലേക്ക് ചാടി ചത്തൂടെ. സുഭദ്ര, അങ്ങനെ പറ തറ 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 പറുത്ത് നീ തളുങ്ക. ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോടൊരു ചോദ്യം. ഈ പാട്ടുരംഗത്ത് ഞങ്ങളുടെ ലൈറ്റ് വർക്കർ ശശാങ്കൻ വലിച്ച ബീഡിയുടെ പേരെന്ത്? ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് എസ് എം എസ് ചെയ്യുക. ഞങ്ങളുടെ ഫോർമാറ്റ് ISRO സ്പേസ്, പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇവിടെ ആരുമില്ലേ? ഓ, അമ്മാവനുണ്ടെന്ന് മനസ്സിലായി. ഈ നശിച്ച പട്ടി ഇതുവരെ ചാത്തട്ടല്ലല്ലോ. ആരോ അമ്മർത്ത്? ഏ രഘുവേട്ടൻ. പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് MBBS പഠിക്കാൻ പോയ ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി IAS കരസ്ഥമാക്കി ഒരു പോലീസ് ഓഫീസറായി തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ സബ് ഇൻസ് SIRD. അപ്പച്ചേട്ടനല്ലടി, നിന്റെ പഴയ രഘുവേട്ടൻ. രഘുവേട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് പുഴയോരത്തെ പൊഴി മണ്ണിൽ തലയും കുത്തി മറിഞ്ഞിരുന്ന നമ്മുടെ ബാല്യകാലം. നീ എന്താ ആലോചിക്കുന്നത്? ഇതൊക്കെ എന്നാന്നാ? ദേവുട്ടി, കുഞ്ഞുനാളിൽ അമ്പിളി അമ്മാവനെ കാണണമെന്ന് പറഞ്ഞ് നീ വാശി പിടിച്ച് കരയുമ്പോ അയൽവക്കത്തെ അമ്പിളിയുടെ അമ്മാവനെ ഞാൻ നിനക്ക് കാണിച്ചു തന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു. എന്റെ രഘുവേട്ടാ. ദേവുട്ടി, ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം. ഈ പാട്ടുരംഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ തങ്കപ്പൻ അടിച്ച ബ്രാൻഡിയുടെ പേരെന്ത്? ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. ഞങ്ങളുടെ ഫോർമാറ്റ് ISRO സ്പേസ്, പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ദേവുട്ടി, നീ വിളിച്ചാൽ എന്നോടൊപ്പം ഈ വീട് ഇറങ്ങി വരണം. എവിടേക്ക്? ചെറുതാണെങ്കിൽ ഒരേക്കർ പുരയിടത്തിൽ എനിക്കുണ്ടൊരു വീട്. അത് വീടോ കൊട്ടാരമോ? വീടുമല്ല, കൊട്ടാരവുമല്ല. പിന്നെ ലക്ഷം വീട് കോളനി. നമ്മുടെ വിവാഹത്തിന് എന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിന്റെ അച്ഛനെ കൊന്ന് ഞാൻ കായലിൽ കെട്ടി താഴ്ത്തും. കൊല്ലരുത്, ദൈവമാണ് എന്റെ അച്ഛൻ.
നിർത്തടേ. ദൈവമല്ലടി ഞാനാ നിന്റെ അച്ഛൻ, ദൈവത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. അമ്മാവാ അമ്മാവല്ലട ആട്ടമാവാ കടകടപുറത്ത് ദേവൂട്ടിയെ ഞാൻ കൊണ്ടുപോകുന്നു. നടക്കില്ല, നടക്കണമെന്നില്ല, ഞാൻ എടുത്തോണ്ട് പോക്കോളാം. രഘുവേട്ടിനെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിൽ മോഹം നാമ്പെടുത്തതാണ്. എനിക്ക് നാമ്പെടുത്തിട്ടില്ല. നിങ്ങളെ നാമ്പും കൂമ്പും ഞാൻ എടുക്കും. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ അക്ഷരത്തെറ്റ് വരുവാട. കാളവാല് പൊക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിന്? ആ ചാണകമെടുത്ത് ചെടിച്ചട്ടിക്കിടാൻ. നിന്റെയൊക്കെ ആട്ടിൻ സൂപ്പും കേട്ട്. ആട്ടിൻ സൂപ്പോ? അല്ല, ആട്ടൻ തുപ്പും കേട്ട് കഴിയാൻ എനിക്കാകില്ലെന്ന്. ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ ഇനിയും തിരിച്ചു വരും. എന്തിന്? ഈ പിടിവലിക്കിടയിൽ കളഞ്ഞു പോയ എന്റെ കാജാ വീടി തപ്പിയെടുക്കാൻ. എന്താടാ ശങ്കര? മുതലാളി നമ്മുടെ മൂവാണ്ടമ്മാവിൽ മണ്ടമ്മാവിൽ മൂവാണ്ടമ്മാവിൽ മണ്ടമ്മാവിൽ തൂങ്ങിയാടുന്ന ശവം സ്വറാറുടെ ശവമാണെന്ന് തിരിച്ചറിഞ്ഞോടാ. കാക്കയുടെ ആണോ പ്രാവിന്റെ ആണോ എന്നൊരു സംശയം. കടക്കടാ പടി പട്ടിക്ക് പുറത്ത്. ഏടാ പോ. അച്ഛാ, ഞങ്ങളെ തമ്മിൽ പിരിക്കരുത്. ആരെ പിരിച്ചാലും നിങ്ങളെ ഈ അച്ഛൻ പിരിക്കില്ല മക്കളെ. അച്ഛാ, നിങ്ങളെ പിരിക്കാൻ എന്റെ കയ്യിൽ രസീത് കുറ്റിയില്ല മോളെ. ശാന്തി ഇല്ലാത്ത ജീവിതം എനിക്ക് മടുത്തു. ശാന്തി എവിടെയുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഏതമ്പലത്തിലെ ശാന്തി അടി? അച്ഛാ മോളെ, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുന്നം വർക്കിട. അങ്ങനെ അടി ഞാൻ നിന്നെ വളർത്തിയത്? അച്ഛാ മോള. മോളയോ? അല്ല മോളെ. എന്താ ഇവിടെ? നീ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു? അരി കഴുകി അടുപ്പിലിടുകയായിരുന്നു. ചുമ്മാതല്ല ഞാൻ മാസാമാസം വാങ്ങിക്കൊണ്ടുവരുന്ന അരിയൊക്കെ തീരുന്നത്. എല്ലാം കഴുകി അടുപ്പിലോട്ടല്ലേ ഇടുന്നത്. വേണ്ട, ഗോപി കണ്ട്. ഓഹോ, ഇന്നാണല്ലേ ഗോപിയുടെ ആണ്ട്. ആട്ടെ, ഇന്നെന്താ അത്താഴത്തിന് കഴിക്കാൻ? വിഷം. നീ കഴിച്ചു കിടന്നോ. എനിക്ക് തീരെ വിശപ്പില്ല. നമ്മുടെ ദേവിക കുഞ്ഞ് അടുക്കളയിൽ ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസ് തീർന്നു പോയി മുതലാളി. കടക്കടാപടി പട്ടിക്ക് പുറത്ത്. പോടാ പോ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ദേ, നമ്മുടെ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് വരുന്നു. ആ ദേവൂട്ടി ഇല്ലേ ഇവിടെ? മോളെ, ദേ സാറ് വന്നിരിക്കുന്നു. ഹായ് സാറ്, വന്നോ. വാ സാറേ. ആ പിന്നെ ഒരു കാര്യം, നാളെയാണ് കുട്ടിയുടെ പരീക്ഷ. അതുകൊണ്ട് ഞാൻ അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കിടന്ന് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത്. അത് കുട്ടിയുടെ പഠിത്തത്തെ സാരമായി ബാധിക്കും. വാ സാറേ, നമുക്ക് അകത്ത് പോയിരുന്ന് പഠിക്കാം. എന്റെ മോൾ പഠിക്കാൻ മിടുക്കിയ. ഇവിടെ ആരും ആരാത്? ഈ പട്ടി കടിക്കോ? ഏ, ആ പട്ടി കടിക്കത്തില്ല. അതിന്റെ അപ്പുറത്ത് നല്ലോണം കടിക്കുന്ന ഒരു പട്ടി കിടപ്പുണ്ട്. അതിലൂടെ ഇങ്ങ് പോരെ. ഇത് സുഭദ്രയുടെ വീട് തന്നെയല്ലേ? ദേ, നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? എന്നെ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച എന്റെ സാറാ. സാറാകെ എങ്ങ് വയസ്സായി. വാ സാറേ. എന്റെ ഉള്ളിലെ ഭാര്യ ഒന്ന് ഇറക്കി വെക്കാൻ ഒരിടം വേണം. ആ മനസ്സിലായി മനസ്സിലായി. ദേ അപ്പുറത്താ കക്കൂസ്, അങ്ങോട്ട് പോയാട്ടെ. സാറ് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലേ സുഭദ്രേ. ആ സുഭദ്രേ, നീ സാറിനെ അകത്ത് കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്ക്. വാ സാറേ. നീ തിരിച്ചെത്തിയല്ലേ? തിരിച്ചെത്താനുള്ളതല്ല, കത്തിച്ചു വെക്കാനുള്ളതാണ്. അനങ്ങി പോകരുത്. അനങ്ങാതെ എങ്ങനെയാണ് പോകുന്നത്? ഉത്തരം പറയുന്നോടാ. അറയ്ക്ക് ഉത്തരം തന്നെയാ പറഞ്ഞത്. അരി തിന്നതും പോര, ആസാരിച്ചേ കടിച്ചം പോറ, പിന്നെയും നായ്ക്ക് മുറുക്കുമുറുക്കോ. മുറുക്കുമുറുക്കോ? അല്ല, മുറുമുറുപ്പോ. എനിക്ക് ദേവൂട്ടിയെ കാണണം. കാണാൻ പറ്റില്ല. കാണണമെന്നല്ലേ പറഞ്ഞത്? അവൾക്ക് എക്സാം ആണ്. അവൾ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഓടാ പുറത്ത്. ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങളോടല്ലേ പറഞ്ഞത് അകത്ത് മാന്യമായി ക്ലാസ് എടുക്കുമ്പോൾ പുറത്ത് ബഹളം വെക്കരുതെന്ന്. ദേ സാറേ, എന്റെ ചുരിദാറിങ് തന്നാൽ സാറിന്റെ ജുബ്ബി അങ്ങ് തരാമായിരുന്നു. എന്താ കുട്ടികളെ അവിടെ ഒരു ബഹളം? ദേ ഇത് നോക്ക് മാഷെ, മകളെ പഠിപ്പിക്കുന്ന സാറാണെന്ന് കരുതി ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇയാള് കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ? കുട്ടികളല്ലേ വീട്ടുകളാ?